ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു നടിയാണ് ശാന്തകുമാരി. ഏറെ വർഷക്കാലത്തിനു ശേഷമാണ് നടി വീണ്ടും 2018 എന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയത്. ശാന്തകുമാരി ജീവിച്ചത് മുഴുവൻ മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയായിരുന്നു. രണ്ട് പെൺമക്കളെയും വിവാഹം കഴിച്ചു വിട്ടു. എന്നാൽ വിവാഹം കഴിച്ചു വിട്ടതോടുകൂടി ശാന്തകുമാരിയുടെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലായിരുന്നു. മാത്രമല്ല സിനിമയിൽ അവസരങ്ങളുമില്ല. ഇതോടുകൂടി തലചായ്ക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. രണ്ടാമത്തെ മകളുടെ വിവാഹത്തിന് പോലും പണം തികയാതെ വന്നപ്പോൾ ഒടുവിൽ ആന്റണി പെരുമ്പാവൂരിന്റെ കയ്യിൽ മോഹൻലാൽ കൊടുത്തയച്ച പണമാണ് ശാന്തകുമാരിയുടെ മകളുടെ ജീവിതം കരക്കെത്തിച്ചത്. മക്കൾ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതോടുകൂടി ശാന്തകുമാരി തനിച്ചായിപ്പോയി. അതിനുശേഷം അവസരങ്ങളും ഇല്ലാതായപ്പോൾ കയ്യിൽ 5 പൈസ എടുക്കാനില്ല. തുടർന്ന് 13 വർഷത്തോളം ഒരു ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത്. ഈ 13 വർഷവും ഓരോരുത്തരായിരുന്നു ആഹാരം എത്തിച്ചു നൽകിയത്. ആരോടും തന്റെ അവസ്ഥ നടി പറഞ്ഞിരുന്നില്ല. എന്നാൽ എങ്ങനെയോ നടൻ ദിലീപ് ഇക്കാര്യം അറിഞ്ഞു. നടിയുടെ അവസ്ഥ അറിഞ്ഞ് ഒരു വീട് ദിലീപ് വെച്ചുകൊടുക്കാൻ നിന്നു. ദിലീപ് മാത്രമല്ല, മോഹൻലാലും ജയസൂര്യ, വിനീത്, ഗണേഷ് കുമാർ എന്നിവരെല്ലാം മുൻകൈയെടുത്താണ് ഒടുവിൽ നടിക്ക് വീട് നിർമ്മിച്ചത്. അതിനുശേഷമാണ് സ്വന്തം വീട്ടിലേക്ക് നടി മാറിയത്. കഴിഞ്ഞ 5 വർഷമായി ഒരു സിനിമയിലോ സീരിയലിലോ ഇല്ലാത്ത നടി 2018 എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത്. താരം ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു, അന്ന് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി തന്റെ അവസ്ഥ അറിഞ്ഞിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നും തനിക്കൊരു വീട് കിട്ടില്ല എന്നായിരുന്നു.